അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇസ്ലാമിക നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന സ്തംഭങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏതൊരു വ്യവസ്ഥയ്ക്കും അതിൻ്റെതായ നിയമ രീതികളുണ്ട്. ഇസ്ലാമും ഇതര മതങ്ങളും തമ്മിലുള്ള വ്യത്യാസം, ഒന്ന്, ഇസ്ലാം സ്വയം മതം എന്ന രീതിയിൽ പരിചയപ്പെടുത്തുന്നില്ല എന്നത് തന്നെയാണ്. കാരണം ഒരു ഭരണത്തെപ്പോലും കൊണ്ടു നടക്കാൻ കഴിയുന്ന അതിനാവശ്യമായ നിയമവിധികളും നീതിന്യായവും ഏറ്റവും നല്ല രീതിയിൽ വഹിക്കാൻ കഴിയുന്ന ഒരു സംവിധാനവും കൂടിയാണ്, ഒരു വ്യവസ്ഥയും കൂടിയാണ് ഇസ്ലാം. കുറച്ച് ആചാരാനുഷ്ഠാനങ്ങളുടെയും കർമ്മങ്ങളുടെയും ഒരു സഞ്ചയമോ അല്ലെങ്കിൽ ഒരു ക്ലസ്റ്ററോ മിക്സ്ചറോ മാത്രമല്ല ഇസ്ലാം എന്നുള്ളത്. അതുകൊണ്ട് വളരെ നിയതമായ നിർണിതമായ നിയമങ്ങളും അതിനാവശ്യമുള്ള സ്രോതസ്സുകളും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം പണ്ഡിതന്മാരും ഖുലഫാക്കളും പിന്നീട് ശേഷമുള്ള മുസ്ലിം പണ്ഡിതന്മാരും നൂറ്റാണ്ടുകളായി വികസിപ്പിച്ചു പോരുന്ന ഒരു സംവിധാനമാണ് ഫിഖ് എന്നുള്ളത്. ഈ ഫിഖ്ഹിൻ്റെ അതിന് തന്നെ അടിസ്ഥാന പ്രമാണമായി ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത് പ്രധാനമായും ഖുർആനും അതിനുശേഷം ഹദീസുമാണ്. കാരണം ഖുർആനിൻ്റെ ആധികാരികത അംഗീകരിക്കുന്നവന് മാത്രമാണ് ഇസ്ലാമിക നിയമവിധികളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ സംസാരിക്കാൻ കഴിയുള്ളൂ എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ വാക്കാണ് ഖുർആൻ എന്നതും ഇസ്ലാമിക നിയമവ്യവസ്ഥയുടെ സ്രോതസ്സായി ഖുർആൻ മാറുന്നതും അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. അപ്പോൾ മാത്രമാണ് ഒരു നിയമവ്യവസ്ഥയെ പരിപൂർണമായി അത് ആ സ്രോതസ് ഉപയോഗിച്ചുകൊണ്ട് വിശാലമാക്കാൻ കഴിയുകയുള്ളൂ. അതാണ് ഖുർആനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം. കാരണം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ നിയമം വിധിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും നിയമം തരേണ്ടതും അത് അള്ളാഹുവാണ്. അത് ഖാലിഖ്, അതുപോലെ തന്നെ ഹാക്കിം, ഇലാഹ്, ഈ മൂന്ന് പദാവലികളുമായി ചേർന്നതാണ് ഇസ്ലാമിൻ്റെ ഖുർആനുമായിട്ടുള്ള നിയമവിധികളുമായിട്ടുള്ള ബന്ധം. ഖുൽ ഔദു ബിറബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്, ഈ മൂന്ന് പദപ്രയോഗങ്ങളും, അതായത് ജനങ്ങളുടെ റബ്ബ്, ജനങ്ങളുടെ മലിക്ക്, ജനങ്ങളുടെ ഇലാഹ്, ഇത് ഇസ്ലാമിക നിയമ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം അടിയന്തിരമായി അല്ലെങ്കിൽ അടിയാധാരമായി മാറുന്ന മൂന്ന് പ്രധാനപ്പെട്ട സങ്കല്പങ്ങളാണ്. ഇതിലൂടെയാണ്, ഈ ഒരു സങ്കല്പത്തിലൂടെയാണ് ഹാക്കിമിയത്ത് എന്നുള്ള വിഷയം ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അള്ളാഹുവിൻ്റെ ഹാക്കിമിയത്ത് അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഖുർആൻ ഫിഖ്ഹിൻ്റെ പ്രധാന സ്രോതസ്സായി മാറുകയും ചെയ്യുന്നത്. ഖുർആൻ എന്നത് നബിസല്ലാഹു അല്ലെങ്കിൽ മുഹമ്മദ് എഴുതി ചേർത്ത കുറേ വാക്യങ്ങളാണ്, കൂട്ടിച്ചേർത്ത കുറേ നിയമങ്ങളാണ്, കടമെടുത്ത കുറേ കഥകളാണ് എന്ന് വരുമ്പോൾ ഖുർആനിൻ്റെ ആധികാരികത നഷ്ടപ്പെടുകയും അത് ഇസ്ലാമിൻ്റെ ശരീഅത്തിന് വേണ്ടിയിട്ടുള്ള സ്രോതസ്സായി പരിഗണിക്കപ്പെടാതിരിക്കുകയും ചെയ്യും. ഇത് ഈ ഒരു സാഹചര്യമാണ് ഖുർആനിനോടുള്ള സമീപനം ശരീഅത്ത് അത് വിശാലമാക്കുന്നതിൽ അനിവാര്യമായി മാറുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാക്കിമിയത്ത് അംഗീകരിക്കുന്നവരാണ്, അതുപോലെ അതായത് അള്ളാഹു ശാരിആണ്, ശരിയത്ത് പ്രദാനം ചെയ്യുന്നവനാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്നാണ് ഇസ്ലാമിൻ്റെ നിയമവിധിയുടെ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയുടെ നീതിന്യായത്തിൻ്റെ ചർച്ചകൾ തുടങ്ങുന്നത്. ശരിയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അതിൽ പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് ശരിയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അത് പിന്നീടുള്ള ചർച്ചകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അത് മനുഷ്യൻ്റെ ആവശ്യങ്ങളാവട്ടെ, സമൂഹത്തിൻ്റെ ആവശ്യങ്ങളാവട്ടെ, അതുപോലെ തന്നെ ഭരണകൂടത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ചർച്ചയാവട്ടെ, ഇതെല്ലാം കണക്ട് ചെയ്യപ്പെടുന്നത് അത് അതിലേക്കാണ് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിയമവിധി അത് അള്ളാഹുവാണ് തരുന്നത് എന്നതുകൊണ്ട് അള്ളാഹു ആദിലാണ് എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നു
ഈ നീതിക്കെതിരെ ഫിഖ്ഹിന്റെ ഒരു തരി നിയമം പോലും രൂപീകരിക്കപ്പെടാനോ അത് നിർദ്ധാരണം ചെയ്യപ്പെടാനോ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാം പ്രധാനമായും പഠിപ്പിക്കുന്നത്. മറ്റൊന്ന്, ഉസൂൽ ഫിഖ്ഹിന്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുമ്പോൾ നീതി എന്നതിനോടൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ മറ്റൊരു പ്രധാന ഡൈമെൻഷനായി മനസ്സിലാക്കേണ്ടത് അത് റഹ്മത്താണ് എന്നുള്ളതും കൂടിയാണ്. അതായത് റഹ്മത്ത് എന്നുള്ളൊരു ആശയം നീതിയോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. കരുണ, അള്ളാഹു കരുണയും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കൂടിയാണ് ഈ ഈ ശരിയാത്ത് അല്ലെങ്കിൽ ഈ നിയമം എന്നുള്ളൊരു ധാരണയും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് എന്തിനാണ് ഖുർആൻ ഇസ്ലാമിൻ്റെ സ്രോതസ്സായി മാറുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ പ്രധാന ഉത്തരങ്ങൾ ഈ നിയമവിധിയിലൂടെ ഒന്ന് നീതി പ്രദാനം ചെയ്യുന്നു, രണ്ടാമത് അത് കാരുണ്യം പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ദൗർബല്യാവസ്ഥകളെ മനുഷ്യൻ്റെ സാഹചര്യമനുസരിച്ചുള്ള മാനസിക സാമൂഹിക മാറ്റങ്ങളെ പോലും ശരീഅത്തിന് ഉൾക്കൊള്ളാൻ പറ്റുമെന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു റഹീമും റഹ്മാനും അതുപോലെ തന്നെ അള്ളാഹു ആദിലുമായി മാറുന്നത്. ഈ ഒരു ആശയമാണ് ഖുർആൻ പ്രധാനമായും നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് ഇസ്ലാമിൻ്റെ നിയമ വ്യവസ്ഥയുടെ അടിസ്ഥാനം എന്നത് അതിലും അതുപോലെ തന്നെ കാരുണ്യവുമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇതിൽ നിന്നാണ് രണ്ടാമത്തെ അടിസ്ഥാന സ്തംഭം എന്ന നിലയിൽ ഹദീസ് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെ ചർച്ച വരുന്നത്. കാരണം ഈ ചർച്ച വരുമ്പോൾ തന്നെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒന്ന് സുന്നത്തിൻ്റെ പ്രാമാണികത അംഗീകരിക്കുക എന്നുള്ളതാണ്. ഖുർആൻ മാത്രം അവലംബിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളെയും പ്രവർത്തനങ്ങളെയും ശരിവെക്കലുകളെയും മൗനാനുവാദങ്ങളെയും അത് ചരിത്രത്തിൻ്റെയും ചില റിപ്പോർട്ടുകളുടെയും പേരിൽ അവഗണിക്കുകയും ചെയ്യുമ്പോൾ ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ സ്രോതസ്സിൻ്റെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടുകയാണ്. സ്വാഭാവികമായും ചരിത്രപരമായി മുസ്ലിങ്ങൾക്കിടയിൽ നിരവധി റിപ്പോർട്ടുകൾ എഴുതപ്പെടുകയും നിരവധി വ്യാജ നിർമ്മിത വർത്തമാനങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർക്കുന്ന വർത്തമാനങ്ങൾ രൂപപ്പെട്ടതോടുകൂടി പൊതുവായി ഇസ്ലാമിൻ്റെ ശരീഅത്തിനെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാർ ഹദീസിൻ്റെ പ്രാമാണികതയെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ആശയം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിബിയാൻ എന്നാണല്ലോ ഖുർആൻ പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ നബിയുടെ സുന്നത്തിനെ അത് അള്ളാഹുവിൻ്റെ കിതാബും പിന്നെ ഹിക്മത്ത് എന്ന് പറയുമ്പോൾ അത് ഹിക്മത്ത് എന്നത് നബിയുടെ സുന്നത്താണ് എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് അത് നബിയുടെ സുന്നത്ത് എത്രത്തോളം പ്രാമാണികമാകുന്നു എന്നതിൻ്റെ അടയാളവും കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തില്ലാതെ ഖുർആൻ ഇല്ല എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രണ്ട് അടിയാധാരങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ നിലനിൽപ്പ് സാധ്യമാവുന്നത്. ഖുർആനെ അവഗണിച്ചുകൊണ്ടോ ഹദീസിനെ മാത്രം സ്വീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഹദീസിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഖുർആനെ സ്വീകരിക്കുന്നതോടുകൂടിയോ ഒരിക്കലും ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ നിലനിൽപ്പ് സാധ്യമാവുകയില്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു സാഹചര്യത്തിലാണ് നിയമ നിർദ്ധാരണങ്ങൾ രൂപപ്പെടേണ്ടത്. ഖുർആൻ്റെ വ്യാഖ്യാതാവ്, ഖുർആനിൻ്റെ വിശദീകരിക്കുന്ന വ്യക്തി, ആദ്യത്തെ വ്യക്തി എന്ന നിലയിൽ, അതുപോലെ തന്നെ ഖുർആൻ പറയാത്തതും പഠിപ്പിച്ച ആൾ എന്ന നിലയിൽ, ഖുർആൻ പറഞ്ഞതിനെ കൂടുതൽ വിശദീകരിച്ച് തന്ന ആളെന്ന നിലയിലും വിവിധ മേഖലകളിൽ സുന്നത്ത് ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ അടിസ്ഥാന ഘടകമായി മാറുന്നതായും നമുക്കറിയാം. ഈ ഒരു പ്രത്യേകത കൊണ്ടാണ് സുന്നത്തും ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്രോതസ്സായി മാറുന്നത്. സ്വാഭാവികമായും ഒരു ഫഖ്ഹ് അല്ലെങ്കിൽ ഇജ്തിഹാദ് നടത്തുന്ന ഇസ്ലാമിൻ്റെ ശരീഅത്തിനെ അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് കാലികമായി അനുയോജ്യമായ മതവിധി, ഇസ്ലാമിക വിധി പുറപ്പെടുവിക്കുന്ന ആളിനെയാണല്ലോ നമ്മൾ മുജ്തഹിദ് എന്ന് പറയുന്നത്. അത്രത്തോളം പരിശ്രമങ്ങൾ ഏറ്റെടുക്കുകയും ഇജ്തിഹാദ് നടത്തുവാനുള്ള എല്ലാത്തരം ക്വാളിറ്റിയും നിറഞ്ഞ ഒരാൾ. അതായത് ആദ്യം ഞാൻ വിശദീകരിച്ചതുപോലെ ഭയഭക്തി ഇല്ലാത്ത ഒരു മുജ്തഹിദ് ഉണ്ടാവുകയില്ല, ഈമാൻ ഇല്ലാത്ത ഒരു മുജ്തഹിദ് ഉണ്ടാവുകയില്ല. ഖുർആനിൻ്റെ ലക്ഷ്യവും ഖുർആനിൻ്റെ മഖസദും ഖുർആനിൻ്റെ അവതരണത്തിൻ്റെ ലക്ഷ്യവും ഖുർആനിൻ്റെ കാമ്പും അകക്കാമ്പും ഖുർആൻ്റെ ഉൾക്കാഴ്ചയും ഖുർആൻ്റെ മിഷനും മനസ്സിലാക്കാത്ത ഒരാൾ ഒരു മുജ്തഹിദ് ആവുകയില്ല എന്ന് നമുക്കറിയാൻ കഴിയും.
അതുപോലെ തന്നെയാണ് ഖുർആനിൻ്റെ വ്യാഖ്യാതാവും ഖുർആനിൻ്റെ വിവർത്തകനും അല്ലെങ്കിൽ ഖുർആനിൻ്റെ വിശദീകരിക്കുന്ന ആളും ഖുർആനിൻ്റെ ആദ്യത്തെ അവകാശിയും എന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ പാഠ്യങ്ങളെയും പഠനങ്ങളെയും അദ്ദേഹത്തിൻ്റെ ജീവിത ചലനങ്ങളെയും ചേർത്ത് വെക്കേണ്ടതാണ്. അത് വെക്കാത്ത ഒരാൾ ഒരിക്കലും മുജ്തഹിദാവുകയില്ല എന്നും നമുക്കറിയാൻ കഴിയും. അതായത് ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന സ്തംഭങ്ങളായ ഖുർആനിനെയും അതിനെ വിശദീകരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെയും വേണ്ട രീതിയിൽ അഗാധമായ അറിവോടുകൂടി ആ അറിവിൻ്റെ സഹായത്തോടുകൂടി വിവേകവും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് കാലികമായ ഇസ്ലാമിക നിയമനിർദ്ധാരണം നടത്തുന്ന അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളിനെയാണ് മുജ്തഹിദെന്നും ഈ തരത്തിലുള്ള പരിശ്രമത്തെയാണ് ഇജ്തിഹാദ് എന്നും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള വളരെ ആശ്രാന്ത പരിശ്രമം നടത്തുന്ന ഒരാൾ ചെയ്ത അയാൾ തെറ്റിപ്പോയാലും ശരിയായാലും രണ്ടിനും പുണ്യമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുവാനും പ്രധാന കാരണം ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഇങ്ങനെ ഖുർആനിനെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമ വിശാലതയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരാൾ ഇതിന് രണ്ടിൻ്റെയും സാധ്യത ഇത് രണ്ടും നില ഒരു വിഷയത്തിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ മൂന്നാമതായി അഭയം തേടുന്നതാണ് ഖിയാസ് എന്നുള്ള താരതമ്യ പഠനം എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഖിയാസ് എന്ന ഇസ്ലാമിൻ്റെ സാങ്കേതിക പദം. അതായത് സ്വാഭാവികമായി നമുക്കറിയാവുന്നതുപോലെ ഒരു പുതിയൊരു വിഷയം മുന്നിൽ വരികയും അതിന് ഡയറക്റ്റായി ഖുർആനും ഹദീസും പഠിപ്പിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇതിനോട് അനുചിതമായ ഇതിനോട് വളരെ യോജിച്ച് നിൽക്കുന്ന നിയമവിധികളെ ഇതിനോട് താരതമ്യം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമവിധി രൂപീകരിക്കുകയും ചെയ്യുന്നതിനാണ് ഖിയാസ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഇസ്ലാമിക ലോകത്തെ എല്ലാ പണ്ഡിതന്മാരും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം സ്വഹാബികളും ഖുലഫാഉ റാഷിദീങ്ങളും പിന്നീട് വന്ന എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു സംവിധാനമാണല്ലോ ഖിയാസ് എന്നുള്ളത്. അത്രത്തോളം അത് പ്രാമാണികമായി നിയമവിധികളുടെ ഒരടിസ്ഥാനമായി മാറുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഈ ഖിയാസിനോടൊപ്പം തന്നെ ഒരുപക്ഷെ മുസ്ലിം പണ്ഡിതന്മാർ കാലികമായി കൂടുതൽ വികസിപ്പിച്ചെടുത്ത മറ്റൊരു ടെർമിനോളജിയാണ് ഇജ്മ എന്ന് വിളിക്കുന്ന സാങ്കേതിക പദം. ഒരു വിഷയത്തിലുള്ള പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായം എന്നാണ് സാങ്കേതികമായി ഇത് മനസ്സിലാക്കുന്നതെങ്കിൽ പോലും അതിനെതിരെ വിവിധ ചർച്ചകൾ നൂറ്റാണ്ടുകളായി രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആധുനിക കാലത്തിൽ ഇജ്മ എന്നത് അത് റാഷൽ ഖന്നൂസിനെ പോലുള്ള പണ്ഡിതന്മാർ അതുപോലെ തന്നെ ഹസൻ തുറാബിനെ പോലുള്ള പണ്ഡിതന്മാർ ഒരു പുതിയ ഭാവത്തിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇജ്മ എന്നത് ഇസ്ലാമിക സാമ്പ്രദായിക വിജ്ഞാനങ്ങൾ നേടിയ ഒരു ആലിം എന്ന് വിളിക്കപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ ഒന്നിച്ചിരുന്ന് ആലോചിക്കുന്നതിന് മാത്രമല്ല ഇജ്മ എന്ന് പറയേണ്ടത്. അവർ വിശദീകരിക്കുന്നത് ഇജ്മ എന്നാൽ ഒരു പുതിയ സാമൂഹിക വിഷയത്തിൽ ആ സമൂഹത്തിലെ ആ വിഷയത്തിൽ എക്സ്പേർട്ടുകളായ അത് സോഷ്യോളജിസ്റ്റ് ആവട്ടെ, സയൻറ്റിസ്റ്റ് ആവട്ടെ, സാമൂഹ്യ ചിന്തകനാവട്ടെ, വിമർശകനാവട്ടെ, ഡിപ്ലോമാറ്റ് ആവട്ടെ, ഇങ്ങനെ നിരവധി മേഖലകളിലുള്ള ആ ഒരു വിഷയത്തിൽ വളരെ ആഴത്തിൽ സീരിയസായി ആലോചിക്കുന്ന എല്ലാ വിഭാഗത്തെയും ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇജ്മ എന്ന് കാലികമായി ഹസൻ തുറാബിനെ പോലുള്ള റാഷൽ ഖന്നൂസിനെ പോലുള്ള ആൾക്കാർ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. ആധുനിക പാർലമെൻ്ററി സിസ്റ്റത്തെ, നിയമ അസംബ്ലി സിസ്റ്റത്തെ ഈ ഒരു തരത്തിൽ അവലോകനം ചെയ്യുന്നതും നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ഈ ഇതുകൊണ്ടാണ് ഇജ്മ എന്നതിനെ പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായം പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. മുമ്പൊക്കെയും നമ്മൾ ഉസൂലു ഫിഖ്ഹിൻ്റെയും ബാക്കിയുള്ള ആധികാരികമായ അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തിലെ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ രചനകളിൽ നമ്മൾ ഇജ്മാനെ കുറിച്ച് കാണുന്നത് ഒരു പ്രദേശത്തെ പണ്ഡിതന്മാർ ചേർന്നിരുന്ന് ആലോചിക്കുന്ന ഒരു ചർച്ചയാണ്. സ്വാഭാവികമായും കാലങ്ങൾ വ്യത്യാസപ്പെടുന്നതനുസരിച്ചിട്ട് കാലികമായി വിഷയങ്ങളുടെ വ്യത്യാസമുണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിഷയത്തിൽ എക്സ്പേർട്ടുകളായ എല്ലാവരെയും ഒരുമിച്ചിരുത്തുക എന്നുള്ള ഒരു സ്വഭാവം കൂടി ഇതുണ്ട്. ഇജ്മാഇൻ്റെ ഒരു ഈ ഒരു മാനത്തെ വിശദീകരിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ നിയമവിധി
പുറപ്പെടുവിക്കുന്ന സാഹചര്യത്തിൽ എത്രത്തോളം ഇസ്ലാമിന് ഇൻക്ലൂസീവായി പെരുമാറുവാൻ കഴിയുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമായും ഇജ്മാ മുന്നോട്ട് വെക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട പദങ്ങളാണ് ഇസ്തിഹ്സാൻ പോലുള്ള പദപ്രയോഗങ്ങൾ. ഒരുപക്ഷേ ഇസ്ലാമിക ലോകത്ത് ഇമാം, പ്രധാനപ്പെട്ട ഇമാമായ ഇമാം അബു ഹനീഫയുടെ അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ നിന്ന് വികസിച്ച ഇസ്തിഹ്സാൻ പോലുള്ള സാഹചര്യങ്ങൾ, അതായത് സാഹചര്യത്തിനനുസരിച്ചിട്ട് ഹുസ്നായ ഹസനത്ത് പ്രദാനം ചെയ്യുന്ന നിയമവിധികൾ മുൻകാലങ്ങൾ ഈ മുൻ സ്രോതസ്സുകളിൽ കാണാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ വിധിക്കാൻ പറ്റുമെന്ന് പറയുന്ന ഈ കാഴ്ചപ്പാട് നമുക്ക് ഈ മുൻ ഇമാം അബു ഹനീഫയുടെ ചിന്തകളിൽ നമുക്ക് കാണുവാൻ കഴിയും. അതായത് മുസ്ലിങ്ങൾക്ക് അത് ഇസ്തിഹ്സാനുമായി ബന്ധപ്പെട്ട പ്രധാന ചിന്തകളിൽ അവർ പ്രധാനമായും എടുത്ത് പറയുന്നത് മുസ്ലിങ്ങൾ, യഥാർത്ഥ മുസ്ലിങ്ങൾ എന്താണോ പ്രിഫർ ചെയ്യുന്നത് അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ശരീഅത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിഫറൻസ് ആയിരിക്കും. ഒരിക്കലും അത് ഇസ്ലാമിൻ്റെ മൗലികതയ്ക്കെതിരാവുകയില്ല. അപ്പോൾ ശരിയായ വിശ്വാസമുള്ള ഒരു ഫഖീഹിൻ്റെ മുസ്ലിം സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള നല്ലതിന് വേണ്ടി പുറപ്പെടുവിക്കുന്ന ഫത്വ, അതൊക്കെ ഇസ്തിഹ്സാൻ എന്നുള്ള ആശയത്തിലേക്ക് പിൽക്കാലത്ത് മനസ്സിലാക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇമാം ഷാഫി പോലുള്ള പണ്ഡിതന്മാർ ആ പദത്തോട്, അതായത് ഇസ്തിഹസാൻ എന്നുള്ള രീതി, അത് പേഴ്സണൽ ഒപ്പീനിയൻ, വ്യക്തിപരമായ ഒപ്പീനിയൻ കൂടുതൽ രൂപീകരിക്കാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുകയും അത് പലപ്പോഴും ദുർവിനിയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ വിമർശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. മനിസ്തഹസന ഫഖദ് ഷറാ എന്ന രീതിയിൽ ഇസ്തിഹസാൻ ആര് ചെയ്തോ അവൻ ശരീഅത്ത് ഉണ്ടാക്കുകയാണ്, നിയമവിധി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ രീതിയിൽ പിന്നീട് അത് കുഫ്രിലേക്ക് പോകുന്നു എന്നുള്ള ചർച്ചകളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ചില പണ്ഡിതന്മാർ ഇമാം ഷാഫിയുടെ തന്നെ ഈ കാഴ്ചപ്പാടിനെ അവലോകനം ചെയ്തുകൊണ്ട് പറയുന്നത് ടെക്നിക്കലായ ചില പ്രശ്നങ്ങളെയാണ് ഇമാം ഷാഫി കൈകാര്യം ചെയ്യുന്നത്. മുഴുവനായും ഇസ്തിഹസാനെ എതിർക്കുന്നില്ല എന്ന ഒരു കാഴ്ചപ്പാടും ഇതിനോട് ചേർത്ത് വെക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഇസ്തിഹസാനെ പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഒരു ടേമാണ്, അതായത് ഈ ഉസുൽ ഫിഖിലെ നിയമനിർധാരണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടേമാണ് ഇസ്തിസ്ലാഹ്. അത് കൂടുതൽ ഒരു സമൂഹത്തിന് കൂടുതൽ ബെനഫിഷ്യറി നൽകുന്ന, ബെനഫിറ്റ് നൽകുന്ന എന്താണോ അത് നമുക്ക് ഒരു നിയമനിർധാരണത്തിൻ്റെ അടിസ്ഥാനമായി സ്വീകരിക്കാമെന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇമാം അഹമ്മദ് ഇബ്നു ഹംബലിനെ പോലുള്ള പണ്ഡിതന്മാർ ഇസ്തിഹ്സാൻ എന്ന് പറയുന്ന ചിന്തകളെ മുന്നോട്ട് വെക്കുന്നതായി കാണുവാൻ കഴിയും. ഇസ്തിഹ്സാനെ വിശദീകരിച്ചു കൊണ്ടൊക്കെ ഇമാം ഗസ്സാലി കൂടുതൽ ഇതിൻ്റെ യഥാർത്ഥ ളറൂറിയാത്തിനെ വിശദീകരിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അത് ഈ മസ്ലഹത്ത് ഇസ്തിഹസലമായി ചേർന്നുകൊണ്ട് ഇമാം ഗസ്സാലി വിശദീകരിക്കുന്നുണ്ട്. അതായത് അടുത്ത ഇസ്തിഹസലാന് ശേഷം പ്രധാനപ്പെട്ട ഒരു മറ്റു ടേമാണ് മസ്ലഹത്ത്. ഇത് ഏറെക്കുറെയൊക്കെ ഈ അതിൻ്റെ ഉള്ളടക്കങ്ങൾ ഏറെക്കുറെ ചേർന്ന് നിൽക്കുന്നതായി കാണാം. മസ്ലഹത്തിനെ കുറിച്ച് ഇമാം ഗസ്സാലി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, മസ്ലഹത്ത് എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ഈ വാക്യങ്ങളുടെ ഉദ്ദേശങ്ങളുടെ പ്രകടനമാണ് മസ്ലഹത്ത്. അതായത് അള്ളാഹുവിൻ്റെ ഈ ആയത്തുകൾ മുസ്ലിം ലോക ജനതയ്ക്കുള്ള മസ്ലഹത്താണ്, അതിൽ നിന്ന് ഡിറൈവ് ചെയ്യേണ്ടതും അനിവാര്യമാണ്. അപ്പം മസ്ലഹത്ത് എന്നത് അത് ഒരു സമൂഹത്തിൻ്റെ മസ്ലഹത്തിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അള്ളാഹു അവൻ്റെ വാക്യങ്ങൾ, അള്ളാഹുവിൻ്റെ ഖുർആൻ വേദങ്ങൾ അവതരിച്ചിട്ടുള്ളത് തന്നെ. അപ്പോൾ സ്വാഭാവികമായും മസ്ലഹത്ത് ഒരു അനിവാര്യ ഘടകമായി ഇമാം ഗസ്സാലിനെ പോലുള്ള ആൾക്കാരും വിശദീകരിക്കും നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട ടേമാണ് ഇസ്തിദ്ലാൽ എന്ന് വിളിക്കുന്ന മറ്റൊരു സാങ്കേതിക പദം. ലീഗൽ റീസണിങ് എന്നാണ് അതിനെ ഒരു അർത്ഥം നമുക്ക് പറയാൻ കഴിയുന്നത്. നിയമവിധികളുടെ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ലോജിക്കൽ ഒരു ആക്ഷനാണ് ഇസ്തിദ്ലാൽ. സാധാരണ അതിനെക്കുറിച്ച് പറയുന്ന ഒരു നിയമം, ഒരു കാര്യം അത് അനുവദനീയമാണ് എന്ന് സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ ഒരിക്കലും ഹറാമാക്കാൻ കഴിയുകയില്ല. അതായത് അത് ഒരിക്കലും ഹറാമാവുകയില്ല. അനുവദനീയമാണെന്ന് വെച്ചാൽ അത് അനുവദനീയമായി മാറും, അത് അതോടുകൂടി അത് ഹറാമല്ലാതായി മാറും.
എന്നാണ്. അപ്പോൾ അതായത് ഈ ഒരു തരത്തിൽ നിയമവിധികളിലൂടെ ലോജിക്കലായി ഉപയോഗിക്കുന്ന സംവിധാനത്തെയാണ് ഇസ്തിദ്ലാൽ എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഒരുപക്ഷെ ഈ മുസ്ലിം ഭരണകൂടങ്ങൾ പിൽക്കാലത്ത് വന്ന ഖുലഫാ റാഷിദീനും അതുപോലെ തന്നെ പിൽക്കാല മുസ്ലിം ഭരണകൂടങ്ങളും എല്ലാം ഈ ഇസ്തിദ്ലാലിനെ ഒരു ലോജിക്കൽ റീസണിങ്ങിനെ അവരുടെ നിയമവിധികൾക്ക് അനുചിതമായി ഉപയോഗിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൻ്റെ വെൽഫെയർ സംവിധാനത്തെ സ്കീമിനെ കൂടുതൽ ആ ഒരു വെൽഫെയർ സംവിധാനത്തിൻ്റെ വിശാലമാക്കലിന് ഇസ്തിദ്ലാൽ ഉപയോഗിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. ഇത് ഏറെക്കുറെ ഖിയാസ് പോലുള്ള, എന്നാൽ ഖിയാസിൻ്റെ മുഴുവൻ സ്ട്രിക്റ്റായ ഒരു തരത്തിലുള്ള താരതമ്യം അല്ലെങ്കിൽ പോലും ഖിയാസ് പോലുള്ള ഒരു സംവിധാനമാണ് ഈ ഇസ്തിദ്ലാൽ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചയാണ് ഈ ഇതിൻ്റെ, അതായത് ഈ ഈ ഒരു ഇസ്ലാമിൻ്റെ നിയമനിർദ്ധാരണത്തിൽ പ്രധാനമായും പണ്ഡിതന്മാർ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പദമാണ് ഉറഫ് എന്നുള്ളത്. ഒരു സമൂഹത്തിൻ്റെ കസ്റ്റംസ് അതുപോലെ തന്നെ നോംസ്, ഇതെല്ലാം ഇസ്ലാമിൻ്റെ മൗലികതയ്ക്ക് എതിരാകാത്ത കാലത്തോളം ആ ഉറഫ് അവിടുത്തെ ഈ കസ്റ്റംസും നോംസും ഇസ്ലാമിൻ്റെ നിയമനിർദ്ധാരണത്തിൻ്റെ അടിസ്ഥാനമായി വർത്തിക്കപ്പെടാവുന്നതാണ് എന്നൊരു കാഴ്ചപ്പാടും പണ്ഡിതന്മാർ മുന്നോട്ട് വെക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. സ്വാഭാവികമായും വിവിധ കൾച്ചറുകൾ ജീവിക്കുന്ന വിവിധ സംസ്കാരങ്ങളും വിവിധ പൈതൃകങ്ങളും വിവിധ ജീവിത രീതികളുമുള്ള വിവിധ സമൂഹങ്ങൾക്കിടയിൽ മുസ്ലിങ്ങൾ ജീവിക്കുമ്പോൾ അവിടുത്തെ സംസ്കാരത്തെയും കസ്റ്റംസിനെയും നോംസിനെയും സ്വീകരിക്കാമോ ഇല്ലയോ എന്നുള്ള ചർച്ചയിൽ ഈ ഉറഫുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്താവുന്നതാണ്. പ്രത്യേകിച്ച് അവിടുത്തെ ജീവിത രീതി, ഭക്ഷണ രീതി, അതിലും അതുപോലെ തന്നെ വസ്ത്ര രീതികൾ, ഇതെല്ലാവുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ ഉറഫുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇതാണ് പ്രധാനമായും ഇസ്ലാമിൻ്റെ ലെജിസ്ലേഷൻ്റെ പ്രിൻസിപ്പിൾസായി പ്രധാനമായി എണ്ണുന്ന പദപ്രയോഗങ്ങൾ. മറ്റൊരു ഈ ചർച്ചയുടെ മറ്റൊരു ഭാഗമാണ് അൽ മഖാസിദുൽ ളറൂരിയ എന്ന് വിളിക്കപ്പെടുന്ന, ഇസ്ലാം പഠിപ്പിക്കുന്ന ഇസ്ലാമിൻ്റെ ശരീഅത്ത് നിയമനിർദ്ധാരണം ചെയ്യുമ്പോൾ സൂക്ഷിക്കപ്പെടേണ്ട സംരക്ഷിക്കപ്പെടേണ്ട ചില അടിസ്ഥാന ഘടകങ്ങളെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് ഹിഫ്സുന്നഫ്സ്, ഒരു ഒരുത്തൻ്റെ ശരീരത്തിൻ്റെ സംരക്ഷണം എന്നുള്ള ചിന്ത. കാരണം ഇസ്ലാം പഠിപ്പിക്കുന്നു ഒരു മനുഷ്യനെ അവൻ്റെ ശരീരത്തെ അല്ലെങ്കിൽ ആത്മാവിനെയും എന്ന് ചിലർ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. എന്നാലും പ്രധാനമായും ഒരാളുടെ ശരീരത്തെ സംരക്ഷിക്കുക, ഒരാളിനെ സംരക്ഷിക്കുക, ഒരു നഫ്സിനെ സംരക്ഷിക്കുക എന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമവിധികളാവണം ഉണ്ടാവേണ്ടത്. ഒരു ശരീരത്തെ അതിനെ മുറിപ്പെടുത്തുന്ന, ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ഒരു നിയമവും ഇസ്ലാം ഉണ്ടാവാൻ പാടില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അള്ളാഹു എന്നത് ആദിലാണെങ്കിൽ, അള്ളാഹു എന്നത് റഹ്മാനും റഹീമുമാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാവണം. അതായത് ഈ ഒരു തരത്തിലുമുള്ള ആക്രമണവും ലാ ളറർ വലാ ളിറാർ, സ്വന്തം ഉപദ്രവമോ മറ്റൊരു തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാക്കലോ ഇസ്ലാമിൽ ഹറാമാക്കിയിരിക്കുന്നത്, അത് ഉസൂൽ ഫിഖിൻ്റെ ഒരു നിയമമായി ഖായിദയായി മാറിയതും ഈ ഒരു അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഹിഫ്ലുദ്ദീൻ, ഒരു ദീനിൻ്റെ സംരക്ഷണം. നിയമം ശരീഅത്ത് എന്നത് ഇസ്ലാമിൻ്റെ സംരക്ഷണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇവിടെ ചിലപ്പോൾ ദീൻ എന്നത് മറ്റൊരാളുടെ ദീനിൻ്റെയും, അതായത് മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ ഒരു ഇസ്ലാമിക രാഷ്ട്രത്ത് ജീവിക്കുക, വേറെയും ആൾക്കാർ നോൺ മുസ്ലിംസും ജീവിക്കുന്നുണ്ടാവും, അവരുടെ ആശയത്തെയും ആദർശത്തെയും സംരക്ഷിക്കുക എന്നുള്ളതും അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതും ഹിഫ്ലുദ്ദീനിൻ്റെ ഭാഗമായി പണ്ഡിതന്മാർ പുതുതായി വിശദീകരിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. കാരണം ഈ ഒരു ക്രിട്ടിക്കലായി ബഹുദൈവ വിശ്വാസത്തെയും അഹ്ലി കിതാബുകാരുള്ള സമീപനത്തെയും ഖുർആൻ സമീപിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സമീപിക്കുന്നുണ്ട്. എന്നാൽ അതേ സമയം തന്നെ അവരോട് വളരെ സൗഹാർദ്ദപരമായ സമീപനം സ്വീകരിക്കണമെന്നും കൂടെ ചേർത്ത് പഠിക്കുന്നുണ്ട്. ഇതര ദൈവവിശ്വാസത്തെ നമുക്ക് ക്രിട്ടിക്കലായി സമീപിക്കാം, എന്നാൽ അവർ ആരാധിക്കുന്ന
ശില്പങ്ങളെ അല്ലെങ്കിൽ ആരാധകരെയോ ആക്ഷേപിക്കുകയോ തെറിവിളിക്കുകയോ പാടില്ല എന്ന് പറയുന്ന പഠനങ്ങളും ഇതിനോട് ഒരു ഹിഫ്ലുദ്ദീൻ എന്നുള്ള ഒരു കൺസെപ്റ്റിനോട് ചേർത്ത് വെക്കേണ്ടതാണ്. പ്രധാനമായും ഹിഫ്ലുദ്ദീൻ എന്ന് പറയുമ്പോൾ ഇസ്ലാമുമായി തന്നെ ബന്ധപ്പെട്ടതാണെങ്കിൽ പോലും ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ മുസ്ലിങ്ങളല്ലാത്തവരും ഉള്ളതിനാൽ തന്നെ അവരുടെ ഒരു മതത്തിൻ്റെ അവരുടെ ജീവിത സാഹചര്യത്തിൻ്റെ ഒരു സംരക്ഷണവും ഇതിൽ ചേർത്ത് മനസ്സിലാക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. മറ്റൊന്നാണ് ഹിഫ്ളുൽ അഖിൽ, ബുദ്ധിയുടെ സംരക്ഷണം, ഇൻ്റലക്റ്റിൻ്റെ സംരക്ഷണം. അതായത് ഇസ്ലാം ലൊന്ന് അല്ലെങ്കിൽ ഇജ്തിനി ബുമിന ലൊന്ന് എന്നൊക്കെ പറയുമ്പോൾ ഊഹാപോഹങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പറയുമ്പോഴും ബുദ്ധിക്ക് സാരമായി മുറിവേൽപ്പിക്കുന്ന അതും ബുദ്ധിയിലൂടെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങൾ, ഉദാഹരണം കുല്ലു മുസ്കരൻ ഹറാം എന്നൊക്കെ പറയുന്നത് പോലെ ലഹരി വിരുദ്ധമായ ചിന്തകൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. ബുദ്ധിക്ക് ബുദ്ധിയെ നശിപ്പിച്ച് കളയുന്ന വർത്തമാനങ്ങളെ ഇസ്ലാം ഇസ്ലാം എതിർക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതായത് ഒരു മനുഷ്യനോടുള്ള സ്നേഹം, ഒരു മനുഷ്യനോടുള്ള സംരക്ഷണം, ആ മനുഷ്യൻ്റെ ഫിത്രത്തിനെ നിലനിർത്താനുള്ള ആഗ്രഹം, ഇതെല്ലാം ഈ ഹിഫ്ളുൽ അഖിൽ എന്നതിനോട് നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ഹിഫ്ളുൽ നസിൽ എന്നുള്ളത്, ഒരു ഒരു ജനസമൂഹത്തിൻ്റെ സംരക്ഷണം. അത് പ്രത്യേകിച്ച് ചർച്ചകൾ ഇതിൻ്റെ വിവാഹത്തിലേക്കും ഒരു ആൺ പെൺ ബന്ധങ്ങളുടെ ചർച്ചകളിലേക്കും അതുപോലെ തന്നെ അവരുടെ മക്കളുടെ സംരക്ഷണത്തിലേക്കും ഹിഫ്ളുൽ നസിലുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഒരുപക്ഷെ ഇസ്ലാം കുട്ടികളുടെ തർബിയത്തിന് ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നതും ഈ ഹിഫ്ളുൽ നസിലുമായി തന്നെ ബന്ധപ്പെട്ടതാണ്. കുട്ടികളുടെ വ്യക്തിത്വ വികാസം, അതുപോലെ തന്നെ കുടുംബവുമായിട്ടുള്ള അവരുടെ ബന്ധം, മാതാപിതാക്കളും മക്കളുമായിട്ടുള്ള ബന്ധം, അവരുടെ വ്യക്തിപരമായ സാമൂഹികമായ സംരക്ഷണം, ഇതെല്ലാം ഹിഫ്ളുൽ നസിലുമായി ചേർത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊന്നാണ് ഹിഫ്ളുൽ ഇറലും, അഭിമാന സംരക്ഷണം. ഹിഫ്ളുൽ നസിലുമായി തന്നെ ചേർത്തുകൊണ്ട് ചിലപ്പോൾ ഹിഫ്ളുൽ ഇറലും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഒരു വ്യക്തിയുടെ ശരീരവും ബുദ്ധിയും എന്നതുപോലെ തന്നെയാണ് അവൻ്റെ സമൂഹത്തിലുള്ള സോഷ്യൽ സ്റ്റാറ്റസ്, അവൻ്റെ അഭിമാനം. അഭിമാന സംരക്ഷണം, അഭിമാനത്തിന് ക്ഷതമേക്കുന്നത്, ഒരാളെ തെറിവിളിക്കാൻ പാടില്ല, ഒരാളെ കാഫിർ എന്ന് വിളിക്കുന്നതിനും മുശ്രിക്ക് എന്ന് വിളിക്കുന്നതിന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില നിയമരീതികൾ രൂപപ്പെടുത്തിയതും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. ഒരാളെ പലപ്പോഴും നമുക്കറിയാം ഖുർആൻ പല ഭാഗങ്ങളിലും പേരിട്ട് വിളിക്കുന്നതിന് അത് ഹറാമാക്കിയത്, കള്ളപ്പേര് അല്ലെങ്കിൽ വിളിപ്പേരുകൾ, മോശമരമായ പരിഹാസങ്ങൾ, ഇതൊക്കെ വെച്ച് ഇതൊക്കെയും ഹറാമാക്കിയത്, അതുപോലെ തന്നെ ഐബത്തും നമീമത്തും ഏഷണിയും പരദൂഷണവും ഹറാമാക്കിയതും, ഇതെല്ലാം അത് ഒരു വലിയ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ വലിയ ഫിത്നകൾ ഉണ്ടാക്കുന്ന ടൂളുകളാണ് എന്നതുകൊണ്ടാണ് ഖുർആൻ തന്നെ പറഞ്ഞത് അൽ ഫിത്നത്തു അഷദ്ദു മിനൽ ഖത്ൽ, വധത്തേക്കാൾ വളരെ പാതകമായി മാറുന്നത് ഫിത്നയാണ്, ഈ പറയുന്ന സാമൂഹിക ദ്രോഹ നടപടികളാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. കാരണം ഇത് ഒരാൾക്കെതിരെയുള്ള ഒരു ഒരു ഗോസിപ്പ്, ഒരു ഗൈബത്ത് അല്ലെങ്കിൽ നമീമത്ത് ഒരു സാമൂഹിക ദ്രോഹമായി മാറുകയും ആ സമൂഹത്തിൽ തന്നെ കുടുംബത്തിലോ അവൻ്റെ ഉള്ളിലോ അവൻ്റെ കുടുംബത്തിലും നാട്ടിലും സമൂഹത്തിലും ആ മനുഷ്യൻ്റെ ആണായാലും പെണ്ണായാലും അവരുടെ അഭിമാനത്തിന് ക്ഷതമേക്കുന്നത് ഇസ്ലാം ഹറാമായി കാണുന്നതായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ് ഹിഫ്ളുൽ മാൽ. ഒരു മനുഷ്യൻ്റെ അവൻ അത് നോൺ മുസ്ലിം ആട്ടും നോൺ മുസ്ലിംസ് ആവട്ടെ, അതിൽ യാതൊരു വേർതിരിവും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അന്യായമായി ഒരു ന്യായവുമില്ലാതെ പിടിച്ചുപറി നടത്തുന്നതും അതുപോലെ തന്നെ കൊള്ളയടിക്കുന്നതും ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുമുള്ള സാമ്പത്തിക ചൂഷണത്തെയും ഇസ്ലാം ഹറാമാക്കിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. കാരണം വയലുള്ളിൽ മുത്തഫിഫീൻ എന്ന് പറയുന്ന സുഹൃത്തുക്കൾ പോലെ കച്ചവട മേഖലയിൽ പോലും അത് ഏറ്റക്കുറച്ചിൽ വരുത്തുന്നവർ അവർക്ക് നാശം നരകം ആണ് എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നതും ഈ ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രത്യേകിച്ച് സാമ്പത്തികമായ ഭദ്രത ഒരു മനുഷ്യൻ്റെ ജീവിക്കാനുള്ള പ്രധാനപ്പെട്ട അവകാശങ്ങളിലൊന്നാണ്. സാമ്പത്തികമായ ഭദ്രത ജീവിതത്തെ വളരെ ഈസിയാക്കിയും വളരെ എളുപ്പമുള്ളതാക്കി മാറ്റുന്നു. ആ സാമ്പത്തിക ഭദ്രതയിൽ
കളങ്കം ഉണ്ടാക്കുന്നവൻ, അതിൽ മുറിവേൽപ്പിക്കുന്നത് ഇസ്ലാമികമായി ഹറാമാക്കി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഹിഫ്ളുൽ മാൽ എന്നത് ഇസ്ലാമിലെ പ്രധാന ആശയമായി മാറുന്നത്. സക്കാത്ത് കൊടുക്കുന്നതും അതുപോലെ തന്നെ സ്വതക്ക കൊടുക്കുന്നതും സാമ്പത്തികമായ ഒരു വിനിമയത്തിലെ സുതാര്യത ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശവും കൂടിയാണ്. ഇല്ലാത്തവന് ലഭിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് സക്കാത്തും സദക്കയുമെല്ലാം ഇസ്ലാം കൊടുക്കുവാൻ പഠിപ്പിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നത്. ഇതിൽ നിന്ന് അത് ഇല്ലാത്തവനിലേക്ക് കാശ് എത്തുക എന്നുള്ള ഒരു ആശയവും പഠിപ്പിക്കുന്നുണ്ട്. ഇത് ഞാൻ പറയാൻ ഇങ്ങനെ വിശദീകരിക്കുവാൻ കാരണം, സമ്പത്ത് എത്രത്തോളം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അനിവാര്യമാണ് എന്ന് ഇസ്ലാം മനസ്സിലാക്കുന്നു എന്നതുകൊണ്ടാണ്. ഇതിനോട് ചേർത്തുകൊണ്ടാണ് ആധുനിക പണ്ഡിതന്മാർ മുന്നോട്ട് വെച്ച മറ്റൊരു ളറൂരിയ, മക്കാസിദിൻ്റെ ളറൂരത്തുകളിൽ ഒന്നാണ് അത്. അതിലാണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ, ശരിയാത്ത് ഖുർആൻ അയച്ചത് നീതിക്ക് വേണ്ടിയിട്ടാണ്. എന്തിനാണ് ഖുർആൻ അയച്ചത്? മുൻകാല സമൂഹങ്ങളിൽ അവർക്ക് അയച്ചു കൊടുത്ത വേദഗ്രന്ഥങ്ങളിൽ തെറ്റുതിരുത്തിയപ്പോൾ ആ തെറ്റുകളിലൂടെ ഒരുപാട് അനീതികൾ രൂപപ്പെടുവാൻ സാധ്യതയുണ്ടായിട്ടുണ്ട്. അത് ഖുർആനിലൂടെ തിരുത്തപ്പെടുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത് അത് എല്ലാവർക്കും റഹ്മത്ത് ആയിക്കൊണ്ടാണ്, കാരുണ്യം നിറഞ്ഞുള്ളതുകൊണ്ടാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റഹ്മാനും റഹീമുമാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റഹ്മത്തൽ ലിൽ ആലമീൻ ആണെങ്കിൽ, ഇവരിൽ രണ്ടുപേരിൽ നിന്നും ഉടലെടുക്കേണ്ട നിയമവിധികൾ, ശാസനകൾ, അതും നീതിയും റഹ്മത്തിൻ്റെയും അടിസ്ഥാനത്തിലാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നീതിക്ക് വിരുദ്ധമായ ഒരു തരത്തിലുമുള്ള നിയമവിധികളും ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഇതുകൊണ്ട് തന്നെയാണ് നീതിയുടെ സംരക്ഷണം, ഖുർആനും സുന്നത്തും നീതിയുടെ സംരക്ഷണത്തിനാണ് വേണ്ടിയിട്ടാണ് വന്നതെങ്കിൽ, അതുപോലെ തന്നെയാണ് ഫിഖ്ഹിൻ്റെ തന്നെ പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇത് നീതിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നീതി വിരുദ്ധമായ ഒരു തരത്തിലുമുള്ള നിയമവും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് ഇസ്ലാം പ്രധാനമായും പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സ്വാഭാവികമായും ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു ഘടകമാണ് ളറൂറത്ത് എന്നതിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, മൂന്ന് പ്രധാനപ്പെട്ട മാനങ്ങൾ. അത് നമുക്കറിയാവുന്നതുപോലെ ളറൂറത്ത് എന്നത് വളരെ അനിവാര്യത നിറഞ്ഞ സാഹചര്യം. അതുപോലെ തന്നെ അൽ ഹാജ, അതായത് ആവശ്യമായ, ആവശ്യം നിറഞ്ഞ സാഹചര്യം. അ തഹസീനിയ, ആലങ്കാരികമായ ഒരു സാഹചര്യം. ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളായി ളറൂറത്തിന് തന്നെ ആ മക്കാസിദുകളെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ അത് കിതാബുൽ ഉമ്മ് മുതൽ, കിതാബുൽ റിസാല മുതൽ, മുസ്തസ്ഫ മുതൽ, ഷാത്തബിയുടെ രചനകൾ മുതൽ, മാവർദിയുടെയും, അതുപോലെ തന്നെ വിവിധ നിരവധി നൂറ്റാണ്ടുകളിലൂടെ നിരവധി പണ്ഡിതന്മാർ വികസിപ്പിച്ചെടുത്ത ചിന്തയാണ് മക്കാസിദ് ശരിയ എന്നുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളാണ് ഈ ളറൂറത്ത്, അതുപോലെ തന്നെ ഹാജത്ത്, തഹസീനിയത്ത് എന്നുള്ള പദപ്രയോഗങ്ങൾ. അതിൽ നമുക്കറിയാം ളറൂറത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ അനിവാര്യമായും ജീവിക്കാൻ ആവശ്യമായ അനിവാര്യ ഘടകങ്ങളെ കുറിച്ചിട്ടുള്ള ചർച്ചയാണ് ളറൂരിയ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായും വീട്, ജീവിക്കാനുള്ള അവകാശം, സഞ്ചാരം, ഇങ്ങനെ അടങ്ങുന്ന എല്ലാ ചർച്ചകളെയും ഈ ളറൂറിയ അല്ലെങ്കിൽ ളറൂറത്ത് എന്നുള്ള പദത്തിൽ ഉൾപ്പെടുത്തുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പദമാണ് അൽ മക്കാസിദുൽ ഹാജിയ, വളരെ ആവശ്യം നിറഞ്ഞ സാഹചര്യം. അതായത് അനിവാര്യതകൾക്കപ്പുറം ആവശ്യമുള്ള ഒരു ചർച്ചകളെ കുറിച്ചിട്ടാണ് ഈ മക്കാസിദുൽ ഹാജിയ ഇവിടെ സംസാരിക്കുന്നത്. അത് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരാളുടെ ജീവിതത്തെ ഈസിയാക്കുന്നതിലും ഒരാളുടെ ജീവിതത്തിലെ കൂടുതൽ സൗകര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിനെയും അതുപോലെ തന്നെ അയാളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും ഇല്ലാതാക്കുക എന്നുള്ള അർത്ഥത്തിലുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ആവശ്യം എന്ന് ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശദീകരണം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിനെയാണ് അൽ മക്കാസിദുൽ ഹാജിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകമാണ് അൽ മക്കാസിദു തഹസീനിയ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഉദ്ദേശമാണ്
അൽ മഖാസിദു തഹ്സീനിയ. അതായത് മഖാസിദു തഹ്സീനിയ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിൽ ഒരു പെർഫെക്ഷൻ, ഒരു കമാലിയത്ത് രൂപപ്പെടുത്തുക എന്നുള്ളതും അയാളുടെ ജീവിതത്തിൽ കൂടുതൽ ഒരു ശാന്തത, സൗകര്യം, സംവിധാനങ്ങൾ രൂപം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ലക്ഷൂറിയസ് ലൈഫ് അല്ലാത്ത തരത്തിൽ വളരെ സുഖമായ ഒരു ജീവിതം നിലനിർത്തുന്നതിനും ആവശ്യമായ ഘടകങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണ് അൽ മഖാസിദു തഹ്സീനിയ എന്ന് നമുക്ക് ശരീഅത്തിൻ്റെ രചനകളിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ഇങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ശരീഅത്തിൽ നിയമ വിധികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ള അർത്ഥത്തിലും, അതുപോലെ തന്നെ ഈ സംരക്ഷണം ഉറപ്പുവരുത്തുവാൻ ആവശ്യമായ ചർച്ചകളുടെ വിശദീകരണം പണ്ഡിതന്മാർ ചെയ്തു വെക്കുന്നത്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിസ്ഥാന പ്രമാണങ്ങൾ രണ്ടായ ഖുർആനും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഇസ്തിഹ്സാനും ഇസ്തിസ്ലാഹും ഇസ്തിദ്ലാലും ഉറഫും അതുപോലെ തന്നെ ഇജ്മാവും ഖിയാസും എല്ലാം മാറ്റുരച്ച് നോക്കുന്നത്. ഖുർആനിലും ഹദീസിലും സുന്നത്തിലും ഇല്ലാത്ത സാഹചര്യങ്ങളിലാണ് ഇവ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. കാരണം അത്രത്തോളം ഇസ്ലാം ഖുർആനിനെയും ഹദീസിനെയും മുന്നോട്ട് വെക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ വിശദീകരിച്ചതുപോലെ നബിയുടെ ചർച്ചയില്ലെങ്കിൽ ശരിയാത്തില്ല എന്നതാണ്. അതുകൊണ്ടാണ് ഈ ഒരു തരത്തിൽ അത് രണ്ടും പ്രമാണമായി മാറുന്നത്. അതുപോലെ തന്നെ ഖിയാസ് പോലും രൂപപ്പെടുന്നത്, ഖിയാസ് ആവട്ടെ ഉറഫാവട്ടെ എല്ലാം ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനങ്ങളിലേക്കും അതിലേക്കും നോക്കിക്കൊണ്ടാണ് ഈ പുതിയ ടേമുകൾ പോലും ചർച്ച ചെയ്യപ്പെടുന്നത് എന്നും നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ ശരീഅത്തിനെ കുറിച്ചും അതുപോലെ തന്നെ ശരീഅത്തിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അത് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് വളരെ സ്റ്റേബിളായ, വളരെ സമാധാനം നിറഞ്ഞ, വളരെ സൗഹാർദ്ദമുള്ള, എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇൻക്ലൂസീവായ, അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാ സാഹചര്യവും അനുസരിച്ചു കൊണ്ട് നിലനിൽക്കാൻ പറ്റുന്ന ഒരു ഫ്ലെക്സിബിളായ ഇലാസ്തികത നിറഞ്ഞു നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഇസ്ലാമിക ശരീഅത്ത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഒരു സമൂഹത്തിലെ കസ്റ്റംസ് ഉറഫ് പോലും ഇസ്ലാമിക പണ്ഡിതന്മാർ ശരീഅത്തിൻ്റെ അടിസ്ഥാന സ്രോതസ്സുകളിൽ ഒന്നായി പരിഗണിക്കാം എന്നുള്ള ചർച്ച പോലും മുന്നോട്ട് വെക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇജ്മാവ് പോലുള്ള ചർച്ചകൾ, അത് ആധുനിക കാലഘട്ടത്തിലെ പുതിയ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സുമായി ബന്ധപ്പെട്ടും ആധുനിക പണ്ഡിതന്മാർ തുറാബിയും അതുപോലെ ഖന്നൂശിയും പോലുള്ള പണ്ഡിതന്മാർ ചേർത്തുകൊണ്ട് താരതമ്യം ചെയ്യുന്നത് കാണുവാൻ കഴിയും. അത്രത്തോളം ഇസ്ലാമിക ശരീഅത്ത് ഏതെങ്കിലും ഒരു കാലത്തിലോട്ട് കണക്ട് ചെയ്യുക എന്നതിൻ്റെ അപ്പുറം അതൊരു യൂണിവേഴ്സലായ, ഒരു ട്രാൻസ്ഡൻ്റലായ, എല്ലാ കാലത്തേക്കും പറിച്ചു നടാൻ പറ്റുന്ന, ഏത് സാഹചര്യത്തിലും അനുയോജ്യമായ ഒരു വ്യവസ്ഥയാണ്, നിയമവ്യവസ്ഥയാണ് ശരീഅത്ത് ഇതിലൂടെ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നീതി, റഹ്മത്ത്, അതിൻ്റെ സംരക്ഷണം വളരെ അനിവാര്യമാണ് എന്നത് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുവാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.